അഡ്വക്കേറ്റ് ആളൂർ, ഇന്നിപ്പോൾ പുതിയ കേസിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. അതിക്രൂരമായിട്ടാണ് കൊലപാതകം നടന്നിട്ടുള്ളത് എന്ന സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഞെട്ടിപ്പിക്കുന്നതാണ് അഡ്വക്കേറ്റ് ആളൂർ. അല്ല, കൊലപാതകം നടന്നു എന്നുള്ള യാഥാർത്ഥ്യം, പക്ഷെ ആര് കൊല ചെയ്തു അതാണല്ലോ നമുക്ക് കണ്ടെത്തേണ്ടത്. അങ്ങനെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിന്റെ അന്വേഷണം എന്താണ്? പ്രതി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കൊലപാതകം നടന്നു, പ്രതി പറഞ്ഞു മാംസം ഭക്ഷിച്ചു അപ്പോൾ നരഭോജിയായി, പ്രതി പറഞ്ഞു ഞങ്ങൾ ഈ തരത്തില് കൊലപാതകം നടത്തി കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടു. ഇവിടെ പ്രതി പറയുന്നതല്ലാതെ യാതൊരു തെളിവും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിന്റെ ഭാഗത്തു നിന്നില്ല. പക്ഷെ ഇപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് പോയിരിക്കുകയാണ്. അവയവ കച്ചവടമാണ് ഇതിന്റെ പിന്നിൽ ഏറ്റവും വലിയ ചതി എന്ന് അതായിരിക്കണം ഈ കൊലപാതകത്തിന് കാരണം എങ്കിലേ ആര് കൊലപാതകം നടത്തി എന്നാണ് ആദ്യം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. ആരോപണങ്ങൾ ആർക്കെതിരെയും ആർക്കും കൊണ്ടുവരാം, പക്ഷേ അത് സ്വതസിദ്ധമായ രീതിയില് നല്ല രീതിയില് തെളിയിച്ച് അതിനനുസരിച്ചുള്ള തെളിവുകൾ ഉണ്ടാക്കണം. അല്ല, അക്കാര്യത്തിൽ ആയുധ കച്ചവടം ഉണ്ട് എന്ന് പോലീസ് പറഞ്ഞിട്ടില്ല, റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല. ആ, അപ്പൊ ഞാൻ അവിടേക്കാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിക്ക് എതിരെയുള്ള എന്റെ അഭിപ്രായത്തില് 201 വകുപ്പ് ഒഴികെ, എന്നാൽ തെളിവ് നശിപ്പിച്ചു അല്ലെങ്കിൽ ഡെഡ് ബോഡി മറവ് ചെയ്തു എന്നതിനൊഴികെ യാതൊരു തരത്തിലുള്ള ആരോപണവും 2-3 പ്രതികൾക്കെതിരെ നിലനിൽക്കുന്നില്ല. ഒന്നാം പ്രതി ഒരു പക്ഷേ വശീകരിച്ചു കൊണ്ടുപോയ അബ്ജക്ഷൻ, അതിനപ്പുറമായിട്ട് ഒരു കേസും ഈ പറയുന്ന ഒന്നാം പ്രതിക്കെതിരെയും നിൽക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പ്രതി പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങളാണ് ഈ നാളെ അന്വേഷണം നടത്തി കൊലപാതകം നടത്തിയത് വേറൊരാളാണ്, അതിനുശേഷം ഇവരതിനെ കൂട്ടുനിന്നു എന്നോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്തതിന് ശേഷം തെളിവ് നശിപ്പിച്ചു എന്നോ ഒരു കേസുമായിട്ടാണ് ഈ പറയുന്ന അന്വേഷണ സംഘം വരുന്നതെങ്കിൽ ഇന്ന് വരെയുള്ള ആരോപണങ്ങൾ കളവല്ലേ? ഇല്ല, ഇവിടെ സാധാരണഗതിയിലുള്ള ഒരു കൊലപാതകമല്ല നടത്തിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ആളൂർ, താങ്കളുടെ പണി ബുദ്ധിമുട്ട് ഏറിയതായിരിക്കുമെന്ന് മാത്രമല്ല, ഒരുപക്ഷെ വധശിക്ഷ പോലും ലഭിക്കാവുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ഡീറ്റെയിൽ. താങ്കൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പോലീസ് ബ്രീഫിംഗ് നോക്കൂ, സാധാരണഗതിയിലെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുന്ന ഒരു കൊലപാതകമായി ഇത് വരികയാണ്. അവിടെ നിൽക്കട്ടെ, കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ പറയുന്ന മാധ്യമങ്ങൾ ആരും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല, ആരും തന്നെ കോടതിയിൽ ഉണ്ടായിരുന്നില്ല. കൂടത്തായി കേസിലെ ഡിസ്ചാർജ് അപ്ലിക്കേഷൻ ആർഗ്യു ചെയ്യുമ്പോൾ കോടതി ഇത്രയും വളരെ ഗൗരവമായിട്ട് അന്വേഷണം നടത്തിയ IPS IG ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ, DGP ലെവലിലുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷണം നടത്തിയ കേസിൽ കോടതി ചോദിക്കുകയാണ് ഗൂഢാലോചനയ്ക്ക് തെളിവ് എവിടെ എന്ന്. അപ്പോൾ ഇതാരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. കോടതി ഓപ്പൺ കോർട്ടിൽ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ വിധിന്യായമല്ല എന്ന് അങ്ങേക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാമല്ലോ. അല്ല, അതപ്പോ ഡിസ്ചാർജ് അപ്ലിക്കേഷന് നാളെ അത് വന്നു കഴിഞ്ഞാലേ ഈ പറയുന്ന ഗൗരവം എവിടേക്ക് പോകുന്നു? അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആ പുകമറയിൽ 1, 2, 3 പ്രതികളെ നിങ്ങൾ ഏറ്റവും വലിയ കുറ്റക്കാരായി കാണുന്നു. ഇതില് എന്ത് പുകമറയാണുള്ളത്? അവിടെ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി, ഈ പ്രതികൾ അത് സമ്മതിച്ചു. അവരെ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് 2 ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. ആ ഡെഡ് ബോഡി കുഴിച്ചെടുത്തു, അത് സ്ത്രീകളുടേതാണ് എന്ന് വ്യക്തമായി. DNA പരിശോധനയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. DNA പരിശോധനയിലൂടെ അത് പത്മത്തിൻ്റെയും മറ്റേ സ്ത്രീയുടേതുമാണോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരും. ഇന്നിപ്പോൾ റോസലിൻ്റെ മൃതദേഹത്തിൽ കത്തി കൊണ്ട് വരഞ്ഞിരിക്കുന്നു, ഇരകൾ പിടഞ്ഞു മരിക്കുന്നത് നരബലിയുടെ പുണ്യം കൂട്ടും എന്ന് ഷാഫി പറഞ്ഞത് പ്രകാരം എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇവരുടെ ശരീരത്തിൽ, അവർക്ക് ജീവനോട് ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ശരീരത്തിൽ ഈ കത്തി കൊണ്ട് വരയുകയും അവിടേക്ക് ഇറച്ചി മസാല പുരട്ടുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഏറ്റവും ക്രൂരമായിട്ടുള്ള മരണം സമ്മാനിക്കുമ്പോൾ എൻ്റെ ചോദ്യം അഡ്വക്കേറ്റ് ആളൂർ, താങ്കളുടെ കരിയറിൽ തന്നെ ഒരുപക്ഷെ വധശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു കേസായി ഇത് മാറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നികേഷ് ഞാൻ പറയുന്നത്, ഒന്നാം പ്രതി ഷാഫി പറഞ്ഞതനുസരിച്ച്, അങ്ങനെ ഷാഫി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്
അതങ്ങനെ ക്രോഡീകരിച്ചുകൊണ്ട് കോടതി സമ്മതിക്കുകയാണെങ്കിൽ ഇവിടെ കുറ്റപത്രത്തിൻ്റെയും ആവശ്യമില്ല, അതുപോലെ തന്നെ വിചാരണയുടെ ആവശ്യമില്ല. ഷാഫി പറഞ്ഞല്ലോ ഇനി അങ്ങ് വധശിക്ഷ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, പ്രതി പറഞ്ഞ കാര്യങ്ങൾ പ്രതിക്കെതിരെ ഉപയോഗിക്കാൻ പറ്റില്ലെന്നറിഞ്ഞുകൊണ്ടും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരായ DCP CPയും ഈ രണ്ടുപേരും ചെയ്തതെന്താണ്? ഈ പ്രതി പറഞ്ഞ കാര്യങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ ചോർത്തി കൊടുക്കുന്നു. എന്നെ ഇനി അടുത്ത അറ്റംപ്റ്റ് അതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും ആ കാര്യങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത് നിയമപരമായി തെറ്റാണ് എന്നും അതിന് DGP അവർക്ക് ഇടപെടണമെന്നും ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ അവർക്കുടെ കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങളൊക്കെ പ്രതി സമ്മതിച്ചത് കൊണ്ട് അത് ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമാകുന്നില്ല, അത് പ്രതിക്കെതിരെ ഉപയോഗിക്കാനും സാധ്യമല്ല. ഇവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കണം. ആ സാഹചര്യ തെളിവുകൾ ഹൗവർ ഗ്രേവ് സസ്പീഷൻ, അത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഗ്രേവ് സസ്പീഷൻ, ഹൗവർ ഇറ്റ് ഈസ് ഗ്രേവ്, ദാറ്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഓഫ് ദി എവിഡൻസ്. എവിഡൻസിന് കാരണമാകണമെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള തെളിവുകൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം ഈ കേസിലെ ഈ പറയുന്ന നരബലി കേസ് എന്ന് പറഞ്ഞാലും മർഡർ കേസ് എന്ന് പറഞ്ഞാലും ഇവിടെ ഗൂഢാലോചനയും പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല, ഈ പറയുന്ന കൊലപാതക പ്രതികൾ നടത്തി എന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രീസറിലെ 10 കിലോ മാംസം സൂക്ഷിച്ചിരുന്നതായും ആ 10 കിലോ മാംസത്തിന്റെ അടയാളമായി ആ ഫ്രീസറിൽ രക്തക്കറ ഉണ്ട് എന്നുള്ളതും ആ കൊന്ന മുറിയിലെ ചോരപ്പാടുകളും ഒക്കെ തന്നെയും ഇതിൻ്റെ തെളിവുകളാണ്. മാത്രമല്ല അവർ ചൂണ്ടിക്കാണിച്ച ഇടത്താണ് ഈ ശരീര കഷണങ്ങൾ കാണുന്നത് എന്നുള്ളതൊക്കെ എങ്ങനെയാണ് നിയമത്തിന് മറികടന്നു പോകാനാണ്? ഞാൻ പറഞ്ഞല്ലോ ഒരു ഡെഡ് ബോഡി കണ്ടെത്തുക എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ തങ്ങളോട് പറഞ്ഞതാണ് ആ വൈദ്യർ കേസിലെ ഇനി ഡെഡ് ബോഡി കണ്ടില്ലെങ്കിലും പ്രതിനെ ശിക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഈ കൊലപാതകം നടത്തി എന്ന് തെളിയിക്കുന്നതിനുള്ള വീഡിയോ ഷൂട്ടിംഗ് അവരുടെ കയ്യിലുണ്ട്. അതെങ്ങനെയാണ് നിയമപരമായി കോടതിയിൽ കൊണ്ടുവരിക എന്നുള്ളതും മറ്റൊരു ഭാഗം. അവിടെ ഡെഡ് ബോഡി കണ്ടില്ലെങ്കിലും ഒരു ഡെലിക്കസ് കോർപ്പസ് എന്ന് പറയുന്ന ഒരു നിയമം അനുസരിച്ച് പ്രതികളെ വേണമെങ്കിൽ ശിക്ഷിക്കാം. മറ്റു തെളിവുകൾ സാഹചര്യ തെളിവുകൾ പ്രതികൾക്കെതിരാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന കൊലപാതകം ചെയ്തു എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു എവിഡൻസ്, അത് ഇവർ പറയുന്നതല്ലാതെ ഏതെങ്കിലും ഒരു സാക്ഷിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈവൻ അതർവൈസ് ഒരു CCTV അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഒരു റെക്കോർഡും ഇപ്പോൾ അവൈലബിൾ അല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നികേഷ് ജി എങ്ങനെയാണ് പ്രതി പറയുന്നത് ഒഴികെയുള്ള ഒരു തെളിവ്? ഇനി നാളെ താങ്കൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സാക്ഷിയെ മാപ്പുസാക്ഷിയാക്കാം, മാപ്പുസാക്ഷിയായിട്ട് ഈ തെളിവുകൾ ശേഖരിച്ചു വെക്കാം. ഈ മാപ്പുസാക്ഷി പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്യണമെന്നുമില്ലല്ലോ ഏത് തരത്തിലാണെങ്കിൽ പോലും. അപ്പോൾ സ്വന്തം ഭർത്താവിനെയോ സ്വന്തം ഭാര്യയെയോ അല്ലെങ്കിൽ ഈവൻ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ചെയ്തത്, ഇവരെ ജയിലിലും കൽത്തുറങ്ങളും അടച്ച് ഒരിക്കലും ഒരു പ്രതി അവർക്കെതിരായി നിൽക്കില്ല. ഇനി അങ്ങനെ നിൽക്കുന്ന പ്രതികൾ ഉണ്ടെങ്കിൽ തന്നെ അതും നിയമപരമായിട്ട് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു അഭിഭാഷകനാണ് ഞാൻ. അതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ കുറ്റപത്രം വന്നതിന് ശേഷം മാപ്പുസാക്ഷിയാവുന്നതിനെ കുറിച്ചുള്ള ഒരു വിധിന്യായം വരാനിരിക്കുകയാണ്, അതിന് ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്.